നമസ്കാരം ഞാൻ സിനോബി ഇടപ്പറമ്പി ഫാമിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമയങ്ങളുണ്ടാവും എന്നാൽ ആ സമയത്ത് കൈത്താങ്ങായി കുറേ നല്ല മനസ്സുള്ള ആളുകൾ നമ്മെ തേടിയെത്താറുണ്ട് ഇന്ന് നമ്മൾ നിൽക്കുന്നത് ചെങ്ങമലാട് എന്ന സ്ഥലത്ത് ക്ഷീര കർഷകയായ മോഹിനി ചേച്ചിയുടെ വീട്ടിലാണ് മോഹിനി ചേച്ചിയുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്ത് ഒരാൾ 10,000 രൂപ പശു വാങ്ങാനായി സഹായമായി കൊടുത്തു ആ പൈസ കൊണ്ട് ചേച്ചി ഒരു കറവ് പശുവിനെ വാങ്ങി അങ്ങനെയാണ് പശു വളർത്തൽ ആരംഭിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് മോഹിനി ചേച്ചിയുടെ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്ന് നിൽക്കണേ ഇടപ്പറമ്പിൽ ഫാം എന്ന ഈ യൂട്യൂബ് ചാനൽ സാധാരണക്കാരായ കർഷകരെയും അവരുടെ കൃഷി രീതികളെയുമാണ് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇനി വീഡിയോയിലേക്ക് പോകാം നമ്മൾ നിൽക്കുന്നത് മോഹൻ ചേച്ചിയുടെ പശുത്തൊഴുത്തിന് ഫ്രണ്ടിലാണ് ഇവിടെ 3 കറവ പശുക്കളും അതിൻ്റെ കുട്ടികളുമാണ് ഉള്ളത് കഴിഞ്ഞ 20 വർഷമായിട്ടാണ് മോഹൻ ചേച്ചി പശു വളർത്താൻ തുടങ്ങിയത് 20 വർഷങ്ങൾക്ക് മുമ്പ് മോഹൻ ചേച്ചിക്ക് ഒരാൾ 10,000 രൂപ പശു വാങ്ങാൻ കൊടുക്കുകയും അതിൽ നിന്ന് ഒരു കറവ പശുവിനെ വാങ്ങുകയും ഈ കാണുന്ന ഇത്രയും പശുക്കൾ അങ്ങനെയാണ് ഉണ്ടായത് ഇവിടെ ചേച്ചി വൈക്കോലിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ഈ കാണുന്ന കറുവപ്പുല്ലാണ് കൊടുക്കുന്നത് ഇത് 8-ന് 10 രൂപയ്ക്കാണ് ചേച്ചി വാങ്ങുന്നത് ഈ കറുവപ്പുല്ല് കൊടുക്കുന്നതുകൊണ്ട് വൈക്കോലിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ചേച്ചി കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ പശു വളർത്തൽ പരിചയപ്പെടാം അതിനോടൊപ്പം തന്നെ ചേച്ചിനെ നമുക്ക് പരിചയപ്പെടാം ചേച്ചിനെ നമുക്ക് വീഡിയോയിലേക്ക് ക്ഷണിക്കാം അപ്പോൾ ഇതാണ് മോഹൻ ചേച്ചി ചേച്ചി ഇടപ്പറമ്പിൽ ഫാമിലിക്ക് സ്വാഗതം അപ്പോൾ എത്ര നാളായിട്ടാണ് പശു വളർത്താൻ തുടങ്ങി 25 വർഷമായി 25 വർഷമായി അപ്പൊ എന്തുകൊണ്ടാണ് പശു വളർത്തേക്ക് തിരിച്ചത് ഞങ്ങൾക്ക് ചങ്ങമനാട് ജംഗ്ഷനിൽ ഹോട്ടലായിരുന്നു ഹോട്ടൽ അച്ഛനായിരുന്നു നടത്തിയിട്ടുണ്ട് അപ്പൊ അച്ഛന് പെട്ടെന്ന് ക്യാൻസർ ആയിട്ട് വന്നു ക്യാൻസറായിട്ട് വന്നു കഴിഞ്ഞപ്പോ ഹോട്ടലിൽ നിർത്തി ഹോട്ടൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വരുമാനം ഇല്ലാണ്ടായി അപ്പോൾ ഞങ്ങളുടെ ചങ്ങമാന ക്ഷീര സംഘത്തിന്റെ പ്രസിഡന്റായി AR നാരായണൻ ചേട്ടൻ ഒരു 10,000 രൂപ തന്ന് സഹായിച്ചൊരു പശുവിന് വാങ്ങാനായിട്ട് അതുമ്പോൾ തുടങ്ങി ഞങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു അപ്പോൾ വേറെ പുറകെ പുറകെ ഓരോന്ന് വാങ്ങിക്കുന്നു അങ്ങനെ അപ്പോൾ പശുക്കിടാവിനെയാണ് വാങ്ങിച്ചത് അത് പശുവിനെയാണ് വാങ്ങിച്ചത് കറവുള്ള പശുവിനെ പിന്നെ അതിൻ്റെ കുട്ടി ഉണ്ടായി അങ്ങനെ പിന്നെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഇപ്പൊ എത്ര പശുണ്ട് ഇപ്പൊ എനിക്ക് നിലവിൽ 3 പശുണ്ട് 3 പശുണ്ട് 2 കുട്ടികളുണ്ട് 2 കുട്ടികൾ കറക്കണം ഒരെണ്ണം ജനാറിഞ്ഞിക്കണ് 2 എണ്ണത്തിന് കറക്കുണ്ട് പശുക്കളാണോ ഇത് HF മണിക്കുട്ടി പേരുണ്ട് മണിക്കുട്ടി HF ഇത് കൊണ്ടുവന്നിട്ട് എത്ര അല്ല ഇത് ഇവിടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായ പശുവിന്റെ കിടാവിന് പ്രസവിച്ചാണ് 2 പ്രസവം കഴിഞ്ഞ് 2 പ്രസവം ഏകദേശം എത്ര ലിറ്റർ നമുക്ക് ഇവൾക്ക് 10 ലിറ്റർ പാലുണ്ട് ഇത് പിന്നെ അടുത്തതാ അടുത്തത് ജേഴ്സി ജേഴ്സി അമ്മണി ക്രോസ് ജേഴ്സിയാണ് അമ്മണി അമ്മണി എത്ര ലിറ്റർ പാല് അവൾക്ക് 12 ലിറ്റർ 12 എങ്ങനെയുണ്ട് ഇണക്കൊക്കെ ഇല്ല കുഴപ്പമില്ല നല്ല വിഷയം അതിന്റെ കുട്ടിയാണ് അത് ഇത് പാറുക്കുട്ടി മണിക്കുട്ടിയുടെ മോള് മോള് രണ്ടാമത്തെ മോള് പിന്നെ അപ്പുറത്തെ ഒരാളുണ്ട് അതെ പൊന്നുക്കുട്ടി പൊന്നു അത് പൊന്നുക്കുട്ടി സിസ്ബ്രൗൺ ഇനത്തിൽപ്പെട്ട പശു ഇവിടെ ഉണ്ട് അതിന്റെ പ്രത്യേകത എന്താന്ന് ചേച്ചിയോട് നമുക്ക് ചോദിച്ചറിയാം അതിന് പാല് കൂടുതലുണ്ട് അതിന് കുറച്ചും കൂടി കൊഴുപ്പ് കുറവാണെങ്കിലും അതിലേന്ന് പാല് കൂടുതൽ ഇതിനായിരിക്കുള്ളൂ പാല് കൂടുതൽ കിട്ടുന്നുണ്ട് കൂടുതൽ കിട്ടും പിന്നെ നമ്മുടെ വീട്ടിലുണ്ടായ കുട്ടിയാണ് രോഗങ്ങളോ രോഗം സാധാരണ എല്ലാത്തിനും പാല് കൂടുന്നതിനൊക്കെ രോഗം അത് ഉടനടി വരും പിന്നെ പാല് കൂടുന്ന കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും പിന്നെ നല്ല ഇണക്കമുള്ള പശുക്കളാണ് ഞാൻ പുറത്ത് വെണ്ണ കെട്ടണേ വെയിലും ഉള്ളൂല വെയില് കൊള്ളനു മുമ്പ് 6 മണിക്ക് രാവിലെ 6 മണിക്ക് കൊണ്ട് പുറത്ത് കെട്ടും 9 ആകുമ്പോഴേ തിരിച്ചു വീട്ടിൽ കൊണ്ടുവരും തണലത്ത് കെട്ടും വെയില് കൊള്ളാൻ ഒന്നിനും പാടില്ല വെയിലുള്ള അപ്പൊ പാല് കൂടുതൽ കിട്ടും പാല് കൊള്ളിട്ടും അതെ നമുക്ക് നല്ലതല്ലേ
പിന്നെ തീറ്റയോ? തീറ്റയൊക്കെ സാധാരണ അവർക്ക് കൊടുക്കണ തീറ്റയൊക്കെ മതി, അത് മതി, ഉള്ള തീറ്റയും വേണ്ട. അപ്പോൾ ചേച്ചിയുടെ പുല്ല് വാങ്ങുവാണ്, അതും കറുകപ്പുല്ലാണ്. അതിന്റെ കാര്യം ചേച്ചിയോട് ചോദിക്കാം. ഇത് ഇതെങ്ങനെയാ ചേച്ചി? ഇത് ഇതൊരു ചേച്ചി വെട്ടിക്കൊണ്ട് തരുന്നതാ. ചേച്ചി വെട്ടിക്കൊണ്ട് വരാം. ഇത് കൊടുത്താൽ എന്തെങ്കിലും കൊടുത്താൽ പാൽ കൂടുതലുണ്ടാവും. വൈക്കോല് കൊടുക്കണ കൂട്ട് തന്നെയാണ്, നല്ല ഇതാണ്. സാധാരണ പുല്ലിനേക്കാൾ അതിനേലും കുറച്ചും കൂടി നല്ലതാണ്. ഗുണം കൂടുതലുണ്ട്, പാല് കൂടുതൽ കിട്ടും. ഇതൊരു കണ്ണിന് 10 രൂപ വെച്ചാ വാങ്ങണ. 10 രൂപ? 10 രൂപ. അത് ഒരു 2 ദിവസത്തേക്ക് 200 രൂപയുടെ പുല്ല്, 2-3 ദിവസത്തേക്ക് 200 രൂപയുടെ പുല്ല്. 3 ദിവസം എടുക്കും. 1 ദിവസം വൈക്കോലുണ്ട്. വൈക്കോലാണ് കൂടുതൽ പുല്ല് കൊടുക്കും. ഇതുങ്ങള് വെളിയിലാണല്ലോ കെട്ടണ. ഇത് വരുവുള്ളൂ. പിന്നെ ഇപ്പൊ കറന്നതിന് ശേഷം കൊടുക്കും. പിന്നെ രാത്രി കെട്ടാൻ നേരത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. മോഹിനി ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് കാലത്തെ 4 മണിക്കാണ്. ആദ്യം പശുക്കളുടെ കാര്യം നോക്കിയിട്ട് പിന്നീട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. രാവിലെ 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേറ്റ് ചാണകം കോരും, ഇതുങ്ങളെല്ലാത്തിനെയും കഴിക്കും, പിന്നെ കറക്കും. കറന്നിട്ട് ഇവിടെ കുറച്ച് കസ്റ്റമർ വന്നിട്ട് പാല് വാങ്ങാൻ, അവർക്കുള്ളതൊക്കെ കുപ്പികളിലും പാത്രത്തിലാക്കി വയ്ക്കും. എന്നിട്ട് 6 മണിയാകുമ്പോഴത്തേനും ഇതുങ്ങളെ കൊണ്ട് പാടത്ത് കെട്ടും. അപ്പൊ ഈ മറ്റന്നാ കാലത്തീറ്റ കൊടുക്കാറില്ല? കാലത്തീറ്റ കറന്നു കഴിയുമ്പോ തന്നെ കൊടുക്കും. അപ്പൊ തന്നെ കൊടുക്കും. അപ്പൊ തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചേക്കും. തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പൊ തന്നെ കുഴച്ചു വെച്ച് കൊടുക്കും. വെളുപ്പിന് അപ്പോഴേക്കും 5 മണിയാവും. 5 മണിയാവും. 5 മണിയാകുമ്പോ തീറ്റ കൊടുക്കും. കറക്കെല്ലാം കഴിഞ്ഞ് കാക്കി കഴിയുമ്പോ അവർക്ക് തീറ്റ കൊടുക്കും. തീറ്റ കൊടുത്തതിന് ശേഷം 6 മണിയാകുമ്പോ പടത്തുണ്ട് കിട്ടും. മൂന്നാളെ പടത്തുണ്ട് കിട്ടും. മൂന്നാളെ കൊണ്ടേ കിട്ടും. 6 ആകുമ്പോ ഞാൻ സൊസൈറ്റി പോകും. ക്ഷീരസംഘത്തിലേക്ക് പാലും കൊണ്ട് ബാലൻസ് പാല് ക്ഷീരസംഘത്തിൽ അളക്കണം. ചങ്ങമനാട് ക്ഷീരസംഘത്തിൽ. പിന്നെ ഞാൻ 8:30 വരുള്ളൂ. അവിടുത്തെ അളവ് ഉണ്ട്, എനിക്ക് അളക്കാൻ നിക്കണം അവിടെ. 8:30 തിരിച്ചു വരും. തിരിച്ചു വന്ന് ചായയൊക്കെ കുടിച്ച് ഇവിടെ എന്തെങ്കിലും ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് വീണ്ടും 9:30 ഇവരെ അഴിച്ചു വിടുന്ന അകത്ത് കിട്ടും. പിന്നെ അടുത്ത ജോലി എന്ന് പറയുന്നത് ഇവർക്ക് തീറ്റ ഇടും. ഉച്ചക്കലത്തേക്കുള്ള തീറ്റ കുഴച്ചു വെച്ചേക്കും. പിന്നെ അടുക്കള ജോലി ഉണ്ട് നമുക്ക്. അതും കഴിഞ്ഞിട്ട് വേണം കുളിക്കുക. 12 മണിയാകുമ്പോഴത്തേനും കുളിച്ച് ഊണയിച്ച് 1:30 വീണ്ടും അടുത്ത പരിപാടി വിടും. അതാണ് പരിപാടി. ഒരു ദിവസത്തേക്ക് ഒറ്റയ്ക്ക് ആണ്. അനിയത്തി ഉണ്ട്, അവള് പഞ്ചായത്ത് മെമ്പറാണ്. ഇടയ്ക്ക് ഒന്നൊന്ന് സഹായിക്കും. കറക്കണ കാര്യങ്ങൾക്കല്ല, അത് ഇവിടെ ഒക്കെ ഒന്ന് വാഷ് ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റത്തിന് ഒരു വഴി ഉണ്ടാവാറുണ്ട്. അത് പല കാര്യങ്ങളിലൂടെ ആയിരിക്കും. മോഹിനി ചേച്ചിയുടെ ജീവിതത്തിൽ പശു വാങ്ങാൻ ഒരാൾ കൊടുത്ത 10,000 രൂപയുടെ രൂപത്തിലാണ് ചേച്ചിയുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായത്. ജീവിതത്തിൽ ആകെയായിട്ട് നമുക്കൊരു മാറ്റം വന്നു. കാരണം നമുക്ക് വേറെ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇങ്ങനെ വയ്യാതെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ വരുമാനം മൊത്തം നിലച്ചായിരുന്നു. ആ സമയത്താണ് അങ്ങനെ പൈസ ഒന്ന് സഹായിച്ചത്. അപ്പൊ നമ്മളൊരു പശുവിനെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് ഒടുങ്ങി അങ്ങനെ സൊസൈറ്റി പാല് കൊടുക്കണം കൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളില്ലായൊന്നും പറയാൻ പറ്റില്ല. പൈസ സാരതമ്യേന കുറവാണ്. പുറത്തു കൊടുക്കണേലും പൈസ കുറവാണ്. അത് ഈ സംഘത്തിൽ നിന്ന് കൊണ്ടുപോണ പാലിനും അവിടെ അത്ര തന്നെ കിട്ടുള്ളൂ. സംഘത്തിൽ നിന്ന് കയറ്റി പോണ പാലില്ലേ മിൽമയ്ക്ക്, അതിന് ഈ ഏകദേശം ഈ വിലയൊക്കെ തന്നെ കിട്ടുമോ? നിസ്സാരം എന്തെങ്കിലും കൂടില്ല. പിന്നെ സ്റ്റാഫിന് പൈസ കൊടുക്കണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് അങ്ങനെ നഷ്ടമാണെന്നൊന്നും പറയാൻ പറ്റൂല. എനിക്ക് സാമ്പത്തികമായിട്ട് തർക്കേടിയില്ലായിരുന്നു. ആ വീട്ടിലെ കാര്യങ്ങൾ നമ്മുടെ ചെലവ് മൊത്തം നടക്കും. നമ്മൾ നല്ല ചായ കുടിക്കാം, നല്ല തൈര് കഴിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ വളം, പച്ചക്കറികൾ നടാം. അതിന് ഞങ്ങളുടെ വീട്ടിൽ ഇതെല്ലാം ഉണ്ടാവുന്ന ജൈവവളം കൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ. രാസവളം ഉപയോഗിക്കുന്നില്ല. ഈ ചാണവും മൂത്രവും തന്നെ നമ്മള് പുറത്തേക്ക് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല. പുറത്തുനിന്ന് അങ്ങനെ വാങ്ങല് കുറവാ. ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങുള്ളൂ. നമുക്ക് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടക്കും. നമുക്ക് അങ്ങനെ വേറെ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രഷർ, ഷുഗർ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരുന്നില്ല. കാലത്ത് എഴുന്നേക്കണമായിരുന്നോ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ. എല്ലാവരും ഓടാല്ല, എന്തായാലും വെളുക്കുമ്പോൾ എഴുന്നേറ്റ്. നമുക്ക് ഓടൊന്നും വേണ്ടല്ലോ, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ക്ഷീര കർഷകർ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കാലിത്തീറ്റയുടെ വില കൂടുതൽ. അപ്പൊ ചേച്ചിനെ അത് എത്രത്തോളം ബാധിച്ചു? അത് നമ്മുടെ വരുമാനത്തിൽ വളരെ അധികം കുറവ് വരും. അതെ. നമുക്ക് എങ്ങനെയാണ് നമുക്ക് കിട്ടണേ കൊണ്ട് ചെലവ് മതിയാവൂല. തീറ്റ കൊടുക്കാനും പിന്നെ കാലിത്തീറ്റ മാത്രം പോരല്ല, വൈക്കോല് വേണം. വൈക്കോലിനും വില കൂടുതലാണ്. ഒരു കന്ന് വൈക്കോലൊക്കെ 14 രൂപയോളം വരും. ആദ്യം അത്ര പ്രശ്നം ഉണ്ടായില്ല. ഇപ്പൊ വിഷയാണ്, കൂടുതൽ വിഷയാണ്. 1400 ചില രൂപ ഒരു കിലോ, ഒരു ചക്ക് തീറ്റക്ക് 50 കിലോ തീറ്റക്ക് ആദ്യം 1200 ഒക്കെ ഉണ്ടായിരുന്നാണ്. പെട്ടെന്ന് പെട്ടെന്ന് ഒരേ മാസവും കൂടാണ് വില. ഇനിയിപ്പോ കൂടുന്നു പറയണ. പാലിന് വില കൂട്ടിയിട്ട് കാര്യമില്ല. ഈ കാലിത്തീറ്റക്ക് സബ്സിഡി എന്നുവെച്ചാ മതി. ഒരു 800 രൂപ വെച്ച് ഒരു 500 കിലോ 50 കിലോ തീറ്റക്ക് തരാണെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും.
അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകില്ല. ഓരോരുത്തർ ഓരോരുത്തർ നിർത്തി നിർത്തി വരാണ്. നാലു മണിക്ക് എഴുന്നേറ്റ് അതിനുള്ള വരുമാനമില്ല, കഷ്ടപ്പാടിന് അനുസരിച്ച് വരുമാനമില്ല. പിന്നെ നമുക്ക് വേറെ പണിക്കൊന്നും പോകാൻ പറ്റിയല്ലോ, അതുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണത്. അപ്പോൾ കാലത്തീറ്റയുടെ വില കുറയ്ക്കുകയാണെങ്കിൽ കുറയ്ക്കുകയാണെങ്കിൽ നമുക്കിത് പിടിച്ചു നിൽക്കാൻ പറ്റും. നല്ല ക്ഷീരമേഖല പിടിച്ചു നിൽക്കോളൂ, അല്ലെങ്കിൽ നിൽക്കൂല. അപ്പോൾ ഇനി മോഹൻ ചേച്ചിയുടെ പശുക്കളുടെ പശുക്കറവിയും മറ്റു കാര്യങ്ങളും നമുക്ക് കാണാം. ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മോഹൻ ചേച്ചിയുടെ പശു വളർത്തലും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.